ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പോളിഹൈഡ്രാമിനേസ് എന്താണെന്നാണ് പറയുന്നത്. പോളിഹൈഡ്രാമിനേസ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. നമ്മളെല്ലാം പറയുന്നത് വെള്ളം കൂടുതലെന്നാണ്. അപ്പോൾ അതെന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അമ്നിയോട്ടിക് സ്രവം. എന്നാൽ വളരുന്ന കുഞ്ഞിന് ചുറ്റും അമ്നിയോട്ടിക് സ്രവം അധികമായി വരുന്നതിനെയാണ് പോളിഹൈഡ്രാമിനേസ് എന്ന് വിളിക്കുന്നത്. ഇത്തരം അവസ്ഥകളിൽ അല്പം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അൾട്രാസൗണ്ട് സ്കാനിംഗ് വഴി ഡോക്ടർ അമ്നിയോട്ടിക് ദ്രവത്തിൻ്റെ അളവ് പരിശോധിക്കുന്നു. അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ സാധാരണ അളവ് 500 മുതൽ 1000 ml വരെ ആയിരിക്കണം. ഇത് മറികടന്നാൽ ഗർഭാവസ്ഥയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതിനുള്ള കാരണങ്ങളാണ് പറയുന്നത്. മിക്ക കേസുകളിലും അമ്നിയോട്ടിക് സ്രാവകത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. എന്നിരുന്നാലും സാധ്യമായ ചില കാരണങ്ങൾ ഇവയാണ്. ഇത് തിരിച്ചറിഞ്ഞുണ്ടാവുന്ന അസ്വസ്ഥതകളെ ഗർഭാവസ്ഥയിൽ തന്നെ തിരിച്ചറിയേണ്ടതാണ്. 1. പ്രമേഹം. ഗർഭാവസ്ഥയ്ക്ക് മുൻപ് പ്രമേഹം ഉള്ളവരോ ഗർഭകാല പ്രമേഹമുള്ളവർ സ്ത്രീകൾക്കോ പോളിഹൈഡ്രാമിനേസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം അവസ്ഥകൾ മാത്രമല്ല, പ്രമേഹം കൂടിയാൽ അത് ഗർഭസ്ഥ ശിശുവിനെ വളരെ അധികം ബാധിക്കുന്നു. പ്രമേഹം വർദ്ധിക്കുന്ന അവസ്ഥ ഗർഭത്തെ മിസ്കാരേജ് പോലുള്ള അവസ്ഥകളിലേക്ക് വരെ നിങ്ങളെ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 2. പറയുന്നത്, ഇരട്ട കുട്ടികളാണെങ്കിൽ. ഗർഭാവസ്ഥയിൽ ഇരട്ട കുട്ടികളാണെങ്കിൽ ഇത്തരം അവസ്ഥകൾക്ക് സാധ്യതയുണ്ട്. ഈ അപൂർവ അവസ്ഥയിൽ ഇരട്ടകൾ ഒരു മറുപിള്ളയാണ് പങ്കിടുന്നത്. ഇരട്ടകൾക്ക് രക്തം നൽകുന്ന പ്ലാസൻറ്റയ്ക്ക് ചുറ്റും പലപ്പോഴും അമ്നിയോട്ടിക് സ്രാവകം കുറവായിരിക്കും. ഇത് പലപ്പോഴും ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. 3. ജനന വൈകല്യങ്ങൾ. ഡ്യുവോഡിനൽ അട്രീഷ്യ അല്ലെങ്കിൽ ഹൃദയം അല്ലെങ്കിൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ എന്നിവ ദ്രാവകം കുറയുന്ന അവസ്ഥയിലേക്ക് നയിച്ചേക്കാം. ഇത് പോളിഹൈഡ്രാമിനീസിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ വൈറൽ അണുബാധ, ഗർഭപിണ്ഡത്തിൻ്റെ വിളർച്ച, വൃക്ക അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയും ഗർഭപാത്രത്തിൽ അമ്നിയോട്ടിക് ദ്രാവകത്തിൻ്റെ അളവ് കൂടുന്നതിന് കാരണമാകാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണങ്ങളാണ് നമ്മൾ ഇതുവരെയും പറഞ്ഞത്. ഇനി ലക്ഷണങ്ങൾ പറയാം. അധികമായ അമ്നിയോട്ടിക് ദ്രാവകം ഗർഭപാത്രത്തിലെയും സമീപ അവയവങ്ങളിലെയും സമ്മർദ്ദം ചെലുത്തുന്നു. ഇതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. വയറ്റിൽ അസ്വസ്ഥത, ശ്വാസമുട്ടൽ, സങ്കോചങ്ങൾ, ഭ്രൂണത്തിൻ്റെ സ്ഥാനമാറ്റം, ഗർഭാവസ്ഥയിൽ ഗർഭാശയം സാധാരണയേക്കാൾ വലുതായി കാണുന്നത് എല്ലാം ഇതിന് ലക്ഷണങ്ങളാണ്. ഇനി അപകടം എന്താണെന്ന് പറയാം. വളരെയധികം ദ്രാവകം ഗർഭാശയത്തെ വികസിപ്പിക്കുകയും മാസം തികയാതെയുള്ള പ്രസവത്തിന് കാരണമാവുകയും ചെയ്യും. അമ്നിയോട്ടിക് സഞ്ചിയുടെ വിള്ളൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ അമ്നിയോട്ടിക് ദ്രാവകം ചോർന്നാൽ മറുപിള്ള തടസ്സമുണ്ടാകാം. പ്രസവശേഷം കൂടുതൽ രക്തസ്രാവം, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. പോളിഹൈഡ്രാമിനീസിനെ കുറിച്ച് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഗർഭിണിയാകുന്നു, ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, പ്രസവിക്കാൻ പോകുന്നു, ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് വെക്കുന്നത് നമുക്കെപ്പോഴും നല്ലതാണ്. ഡോക്ടർ സ്കാനൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ആ ഡോക്ടർ പറഞ്ഞത് അല്ലെങ്കിൽ ഡോക്ടർ ഉദ്ദേശിച്ചത് ഇതാണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ആ ഡോക്ടർ വെള്ളം കൂടുതലെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വെള്ളം കുറവെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിക്കാതിരുന്നിട്ടില്ല, ഞാൻ ഡെയിലി ശരിക്കും വെള്ളം കുടിക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ വെള്ളം കുറഞ്ഞു. നമുക്ക്
പലർക്കുമുള്ളൊരു ഡൗട്ട് അതാണ്. വെള്ളം കുടിച്ചത് കൊണ്ട് മാത്രമായല്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞറിവിന് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.